എറണാകുളത്തെ സ്ഥാനാർത്ഥിത്വം നിഷേധിച്ചതിനെ തുടർന്ന് കോൺഗ്രസിൽ നിന്നും ഇടഞ്ഞു നിൽക്കുന്ന കെ വി തോമസിനെ അനുനയിപ്പിക്കാൻ കോൺഗ്രസ് നീക്കം. കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിന്റെ നിർദ്ദേശപ്രകാരം ചില ഓഫറുകൾ മുന്നോട്ട് വെച്ച് കെ വി തോമസിനെ അനുനയിപ്പിക്കാനാണ് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല കെ വി തോമസിന്റെ വീട്ടിലെത്തിയത്. എന്നാൽ അനുനയിപ്പിക്കാനെത്തിയ രമേശ് ചെന്നിത്തലയോട് പൊട്ടിത്തെറിച്ച കെ വി തോമസ് തന്റെ നിലപാട് അറിയിക്കുകയും ചെയ്തു. എന്തിനാണ് ഈ നാടകമെന്നാണ് ചെന്നിത്തലയോട് കെ വി തോമസ് ചോദിച്ചത്. ഒരു ഓഫറും ഇങ്ങോട്ട് വയ്ക്കേണ്ട എന്നും കെ വി തോമസ് പറഞ്ഞു. യു ഡി എഫ് കൺവീനർ സ്ഥാനമോ AICC ഭാരവാഹിത്വമോ നൽകാമെന്നും കെ വി തോമസിനെ പറഞ്ഞ് അനുനയിപ്പിക്കണമെന്നുമായിരുന്നു ദേശീയ നേതൃത്വം ചെന്നിത്തലയ്ക്ക് നൽകിയ നിർദ്ദേശം. എന്നാൽ അത്തരമൊരു അനുനയത്തിന് തയ്യാറല്ലെന്നും എറണാകുളത്ത് വന്ന് ഹൈബി ഈഡിനു വേണ്ടി പ്രചരണം നടത്തില്ലെന്നുമുള്ള ഉറച്ച നിലപാടിലാണ് കെ വി തോമസ്. രമേശ് ചെന്നിത്തലയും കെ വി തോമസും തമ്മിലുള്ള കൂടിക്കാഴ്ചയും ഏറെ നേരം നീണ്ടുപോയില്ല. തിരഞ്ഞെടുപ്പെടുത്തതോടെ കോൺഗ്രസിൽ നിന്നുള്ള നേതാക്കളുടെ കൊഴിഞ്ഞുപോക്ക് കോൺഗ്രസ് നേതൃത്വത്തിന് തലവേദന ഉണ്ടാക്കുകയാണ്. BJPയിലേക്ക് പോകാൻ തീരുമാനിച്ചിട്ടില്ല എന്ന് കെ വി തോമസ് പറയുമ്പോഴും കെ വി തോമസിനെ ഇരുകൈയും നീട്ടി സ്വീകരിക്കാൻ ഒരുങ്ങി നിൽക്കുകയാണ് BJP. സോണിയാഗാന്ധി അടക്കമുള്ള നേതാക്കൾ സംഘടനാ നേതൃത്വത്തിൽ സുപ്രധാന പദവി തന്നെ നൽകി കെ വി തോമസിനെ അനുനയിപ്പിക്കാനുള്ള ശ്രമങ്ങളും നടത്തുന്നുണ്ട്. ടോം വടക്കയലിന് ശേഷം കെ വി തോമസും കൂടി BJPയിലേക്ക് ചാടിയാൽ കോൺഗ്രസിന് അതൊരു വലിയ ക്ഷീണമാകും. അതുകൊണ്ട് തന്നെ ഏത് വിധേനയും കെ വി തോമസിനെ പിടിച്ചു നിർത്താനാണ് കോൺഗ്രസ് ശ്രമം. മാത്രമല്ല BJP നേതാക്കളുമായുള്ള കെ വി തോമസിന്റെ അടുത്ത ബന്ധവും കോൺഗ്രസിനെ ആശങ്കയിലാഴ്ത്തുന്നുണ്ട്. ഏതായാലും കോൺഗ്രസിനുള്ളിലെ പൊട്ടിത്തെറി മുതലെടുക്കുന്ന BJPക്ക് കെ വി തോമസ് കോൺഗ്രസുമായി ഇടഞ്ഞു നിൽക്കുന്നത് ആശ്വാസവും പ്രതീക്ഷയും നൽകുകയാണ്.